ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രഞ്ജുസ് ഡ്രീം. രഞ്ജുസ് ഡ്രീമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു അവസ്ഥ ദുരവസ്ഥയാണ്. ദുരവസ്ഥ നമ്മുടെ ഒരു സിറ്റുവേഷൻ ആണ് കേട്ടോ. വേറെ ഒന്നും തോന്നണ്ട, ഇത് ഇടുന്നോണ്ട് ദാരിദ്ര്യം പറഞ്ഞു തോന്നണ്ട. എക്സ്പ്രഷൻ മാറ്റാൻ പറഞ്ഞു, ദാരിദ്ര്യം പറഞ്ഞു തോന്നണ്ട. അപ്പൊ നമുക്ക് ഇനി നമ്മുടെ എന്താ പറയാ, കുറച്ചും കൂടി ഇതുവരെ ഞങ്ങൾക്ക് പേയ്മെന്റ് ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആയാലും ഞങ്ങൾക്ക് ഇതുവരെ പേയ്മെന്റ് ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഇനിയിപ്പൊ ഇതിന് ആരെങ്കിലും ട്രോളാന്ന് വരുമോ? ദൈവം ഈ തോറ്റു, ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ ഞങ്ങളുടെ വീട്ടിലെ ഒരു മുമ്പ് ഹോം ടൂർ ചോദിച്ചിരുന്നു ഒരു ചേച്ചി. അപ്പൊ ഹോം ടൂർ ചോദിച്ചപ്പോ നമ്മള് അത് ഇട്ടിരുന്നില്ല. ഇടാത്തതിന്റെ കാര്യമാണ് ഞാനിപ്പോ ഈ കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ വീട് ഇപ്പൊ ഈ വർഷകാലം തുടങ്ങിയ പിന്നെ ഹോം ടൂർ ചോദിച്ചെ. നമ്മുടെ ഒരു ഷോപ്സിന്റെ അടിയിൽ വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹോം ടൂർ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഹോം ടൂർ ചെയ്യാത്തതിന്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിന്റെ ഉൾവശം ഫുൾ ചോർച്ചയാണ്. അപ്പൊ നമ്മൾ വീടിന്റെ അകം ഫുൾ ചോർച്ചയാണ്. അത് മാത്രല്ല, സാധനങ്ങളൊക്കെ ഇടാനായിട്ട് പറ്റാഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂട്ടി കുഴച്ചിട്ടിരിക്കുകയാണ്. അതായത് എന്റെ വീട് മുമ്പ് ഞാൻ കാണിച്ചിരുന്നല്ലോ അടാട്ട് വീട്. അപ്പൊ അവിടെയും കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് ചോർച്ചയും കാര്യങ്ങളൊക്കെ ആയി. അപ്പൊ അവിടെ നിന്ന് കുറെ സാധനങ്ങൾ ഇവിടെ കൊടുത്തിട്ടു. ഇവിടെ ഇപ്പൊ സ്ഥലമില്ല, അവിടെ പൊളിച്ചു മേഞ്ഞ് കഴിഞ്ഞപ്പോ ഇത് അങ്ങോട്ട് കൊണ്ടുപോകാന്ന് വെച്ചപ്പോ തന്നെ നല്ല മഴയായില്ലേ. ഇപ്പൊ മഴ കഴിഞ്ഞാലേ ഇനി ബാക്കി സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടിടാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ വീടിന്റെ അവസ്ഥ അതുകൊണ്ടാണ് ഹോം ടൂർ ചെയ്യാത്തത്. അപ്പൊ അതാണ് നമ്മുടെ വീട്ടിലെ, വീടിന്റെ അകത്ത് ഒരു മഴ പെയ്താലുണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ. ഫുൾ ചോർച്ചയാണ്, ചോർച്ച ഇല്ലാത്തൊരു സ്ഥലവും ഇല്ല. അപ്പൊ അതാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പൊ എന്തായാലും ഇനി കൂടുതൽ പറഞ്ഞുറപ്പിക്കുന്നില്ല, നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ അടുക്കളയിലെ അവസ്ഥയാണ് കേട്ടോ. അടുപ്പില് മുഴുവനും വെള്ളവും വീണ്, അവിടെ എല്ലാം വെള്ളം വീഴുന്നുണ്ട്, ഇവിടെ നനയുന്നുണ്ട്. എവിടെയുണ്ട് നനയ? ഈ അടുപ്പില് മാത്രം വെള്ളം ആവണില്ല, പക്ഷെ അതിന്റെ അരിവത്തൊക്കെ വെള്ളം വീഴുന്നുണ്ട് കേട്ടോ. നിലാണെങ്കിൽ പിന്നെ പറയണ്ട, ഫുൾ ചോർച്ച. ഈ ഒരു ദുരിതമുണ്ടല്ലോ, ഈ ഒരു ദുരിതം ഇനി എത്ര നാള് സഹിക്കണം എന്നറിയോ? ചെമ്പരുമ്പുകളെയും വെള്ളം ഒഴുകുന്നുണ്ട്. ഇതാണ് ഇവിടത്തെ അവസ്ഥ. അപ്പതാ ഇന്നത്തെ കാറ്റത്തും മഴയത്തും നമ്മുടെ പാഷൻ ഫ്രൂട്ടും ഇതൊക്കെ ഞാൻ ഇന്നാളത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നു. ഇതെല്ലാം ഒടിഞ്ഞു വീണു കാറ്റത്ത് കേട്ടാ. അപ്പൊ നമ്മുടെ ഒടിഞ്ഞു വീണു. ഞാനിതൊന്നും കോവയ്ക്കൊന്നും പറിക്കാൻ കിട്ടണില്ല എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അതേ കോവയ്ക്കൊക്കെ ഞാൻ കാണിച്ചുതരാം. നല്ല നീട്ടമുള്ള കായാണിത്, സംഭവം നിറച്ചുണ്ട്. ഒരു പാത്രം എടുത്താ മോളെ അതിലേക്കിട. നമ്മുടെ പാഷൻ ഫ്രൂട്ടിന്റെ പൂ നിറച്ച് കായുകയുണ്ട്. ഇതാണ് നമ്മുടെ നടയിലകത്തെ അവസ്ഥ. ഇതാ ഫാന്റെ മോളിൽ കൂടെ വേറെ വെള്ളം വീഴാണ്. ഇതാ അവിടെയൊക്കെ വെള്ളം വീഴുന്നുണ്ട് കേട്ടാ. ഇവിടെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചുമരും കൂടെ വേറെ. ഇപ്പൊ നമ്മള് പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മളിവിടെ നിന്ന് മാറാത്തത്. ഇപ്പൊ അതുകൊണ്ട് എല്ലാ സാധനങ്ങളും ഓരോ ഭാഗത്തേക്ക് ഇങ്ങനെ കൂട്ടി വെച്ച് ബക്കറ്റൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടാണ് നമ്മള് ഇവിടെ ഇതാക്കണത്. പുറത്താണെങ്കിൽ കണ്ട നല്ല തകൃതിയായി മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ മുറ്റം എല്ലാം ഇതാണ് ഒരു അവസ്ഥ. കേട്ടോ ഇവിടെ മുകളിൽ അളമാരിക്കൊക്കെ വെള്ളം വീഴുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതൊക്കെ വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇവിടെ മുകളില് ഉണ്ടാ ഈ ചോരാത്തതായി ഒരു സ്ഥലം ഇല്ല. നേരം കണ്ടു
ഈ അടുപ്പിന്റെ അവസ്ഥ ഉണ്ടാവും, വെള്ളം വീണോ ഇതായി. ഈ ഒരു അടുപ്പിലാണ് ഞങ്ങള് ഇതൊക്കെ കത്തിക്കുക വെള്ളം ചൂടാക്കാനൊക്കെ. അപ്പൊ അത് ആ അടുപ്പിൽ രാവിലെ ചില സമയത്ത് വെള്ളം വീണിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതാണ് നമ്മുടെ വീടിന്റെ അവസ്ഥ. നമ്മളെ വട്ടയ അടിയിൽ വെച്ച് കൊടുത്തിട്ട് ആ ചുമയിൽ കൂടി ഇങ്ങനെ അകത്താണ് മഴ പെയ്യുന്നത്. ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.